അത് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ ടേസ്റ്റിനനുസരിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ, അവർക്കിഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. കാട്ടാക്കടയിൽ കഴിഞ്ഞ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിൽ മനസ്സിലാക്കാനും അവരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ പരാമർശിച്ചതുപോലെ ഞാൻ വരുന്ന സമയത്ത് ശ്രീ വളപ്പിൽ രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കൂടെ ഏറ്റെടുക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പലരും തയ്യാറാകുന്നില്ല. താനും തൻ്റെ കുടുംബവും എന്നുള്ള ചെറിയ ഇതിവൃത്തത്തിനുള്ളിലേക്ക് മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ആഗോളീകരണം മനുഷ്യൻ്റെ ചിന്താഗതിയെ ആ നിലയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള വാക്ക് പല മേഖലകളിലും അന്യം നിന്ന് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സാമൂഹ്യ രംഗത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവെന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സംഘടനകളുടെ എണ്ണം ചുരുങ്ങി വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സാമൂഹിക സാഹചര്യം എല്ലാവർക്കും ഒരേപോലെ വിഭവങ്ങൾ പങ്കിട്ടെടുത്ത് ജീവിക്കാൻ കഴിയുന്നൊരു സാമൂഹ്യ വ്യവസ്ഥിതിയല്ല. സാമൂഹ്യ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ പോലും തുല്യമായി പങ്കിട്ടെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ കൈത്താങ്ങ് വേണ്ടതായിട്ടുള്ള ചില വിഭാഗം ജനങ്ങൾ സമൂഹത്തിലുണ്ടാകും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരും തൊഴിൽപരമായി പിന്നോക്കം നിൽക്കുന്നവരും നമ്മുടെ സൃഷ്ടിയാണ്. പരിഹാരം ഉണ്ടാകുന്നില്ലാത്ത സാഹചര്യത്തിൽ ചില സുമനസ്സുകൾക്ക് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ കഴിയണം. ആ ഉത്തരവാദിത്വമാണ് വിവിധ മേഖലകളിൽ വിവിധ തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും എല്ലാം മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ ഈ സമ്മേളനത്തിൽ അല്പം വൈകിയാണ് എത്തിച്ചേർന്നത്. അരുവിക്കര മണ്ഡലത്തിലെ പൂവച്ചൽ പഞ്ചായത്തിൽ കൊണ്ണിയൂർ സെൻറ് തെരേസാസ് യു പി എസിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ശതാബ്ദി വർഷം. ഇപ്പോൾ കുറച്ച് കൂടുതൽ അതിഥികൾ പങ്കെടുക്കാനുണ്ടായിരുന്നതുകൊണ്ട് നിശ്ചിത സമയത്തിന് സമ്മേളന നടപടികൾ അവസാനിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മേളനത്തിൽ അല്പം വൈകി എത്തേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരേ ദിവസം പല ആളുകൾ ഒരേ സമയത്ത് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിപ്പോകുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ ഈ ചടങ്ങിൽ വന്നെത്തി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവർ നടത്തുന്ന ഈ സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾക്ക് ഒരു പ്രചോദനമാകട്ടെ, ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവർക്കും ഈ പാത പിന്തുടരാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഈ സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും ഈ അവസരത്തിൽ പങ്കുവച്ച് ഈ ചടങ്ങിനെന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തി ഈ ചടങ്ങിന് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങൾ, ഈ സ്ഥാപനത്തിന് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങൾ ഹൃദയപൂർവ്വം നേർന്ന് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ.